എന്താ തോന്നിയസാ നിങ്ങൾ കാണിക്കുന്നത്? എന്ത് തോന്നിയസം? മദ്യപിക്കുക, അത് ക്ലാസ് റൂമിൽ ഇരുന്ന് എങ്ങനെ ധൈര്യം വന്നു നിങ്ങൾക്ക്? ഞങ്ങൾ മദ്യപിച്ചല്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചാ. സോഫ്റ്റ് ഡ്രിങ്ക്സോ? സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ മദ്യത്തിന്റെ മണമാണോടോ? ഇനി മേലിൽ ഞാൻ മദ്യം ഉപയോഗിക്കില്ലെന്ന് 100 തവണ എഴുതി തരണം രണ്ടുപേരും. കുട്ടികൾ രണ്ടുപേരും ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. പിന്നെ അവരെവിടെ പോയി? അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. കൂടെയുള്ള കുട്ടികളൊക്കെ വീട്ടിലെത്തി, ഇവര് മാത്രം എത്തിയില്ല. എല്ലാറ്റിനും കാരണം ടീച്ചറാ. ടീച്ചർ അത്രമാത്രം അവരെ ദ്രോഹിച്ചു. ദ്രോഹിക്കാനോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? കുട്ടികളുടെ മനസ്സ് വേദനിച്ചു, അവരെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു, അതാ അവര് പോയത്. ഇവിടുന്ന് കാണാതായ കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരുന്ന് മദ്യപിക്കുന്നത് മോൾ കണ്ടോ? ആ കാര്യം ഈ ടീച്ചറോട് മോള് പോയി പറഞ്ഞോ? കുട്ടികൾ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വിശദമായി ഇനിയും ചോദ്യം ചെയ്യണം. ടീച്ചറെ ഞാൻ അറസ്റ്റ് ചെയ്യണം. ഹലോ മാഡം. അമ്മയെ കണ്ടല്ലോ അല്ലേ? കണ്ടു മാഡം, ഞാൻ വീട്ടിലെത്തി. മാഡത്തിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ വിളിക്കാൻ ഞാൻ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആവശ്യങ്ങൾക്കായി ആളുകൾ പോലീസിനെ വിളിക്കണം, അതാ എനിക്ക് സന്തോഷം. പേടിക്കാനൊന്നുമില്ല. ക്ലാസ്സിൽ മദ്യപിച്ചെത്തിയ കുട്ടികളെ ശാസിക്കുകയല്ലാതെ പൂച്ചെണ്ടി നൽകി സ്വീകരിക്കുകയാണോ ഒരു ടീച്ചർ ചെയ്യേണ്ടത്? മക്കളിൽ അമിത വിശ്വാസമുള്ള രക്ഷിതാക്കൾ അവരെ ന്യായീകരിക്കുന്നു, അത്ര തന്നെ. കുട്ടികൾ മിസ്സായ വിഷമത്തിൽ പരാതി നൽകിയതാവും. ഇതിന്റെ പേരിൽ ടീച്ചർക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു അഡ്വക്കേറ്റുമായി ചെന്നാൽ ജാമ്യം കിട്ടാവുന്നതേ ഉള്ളൂ. അറിയാം മാഡം. എന്റെ ഹെൽപ്പ് വല്ലതും വേണോ? എന്റെ പരിചയത്തിലുള്ള അഡ്വക്കേറ്റ്സിനെ ആരെങ്കിലും വിളിച്ച് ഏർപ്പാടാക്കണോ? വേണ്ട മാഡം, ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഡ്വക്കേറ്റ് പ്രേംനാഥ്. അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ അദ്ദേഹത്തോടൊപ്പം ചെന്ന് അമ്മയെ പുറത്തിറക്കാം. ഓക്കെ. മാഡത്തിന്റെ ഈ വലിയ മനസ്സിന് നന്ദി. ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങൾക്ക് മാഡത്തിന്റെ ഒരു ഫോൺ കോള് തന്നെ വലിയ ആശ്വാസം. നന്ദിയുണ്ട് മാഡം. ആരും സഹായിക്കാനില്ല എന്നുള്ളൊരു തോന്നല് ആർക്കും ഉണ്ടാവരുത് ഇവിടെ. ഈ ലോകം വളരെ വലുതല്ലേ. സഹായം ആവശ്യമായി വരുമ്പോ കൈ പിടിച്ചു കയറ്റാൻ ഏതെങ്കിലും ഒരു കൈ നീണ്ടുവരും. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആവണമെന്നൊന്നുമില്ല, ചിലപ്പോ അപരിചിതരാവാം. ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ കണ്ടില്ലേ, ബന്ധുക്കളല്ല സുഹൃത്തുക്കളല്ല, എന്നിട്ടും ഇപ്പൊ അടുത്തില്ലേ. വിഷമിക്കാതെ, ഞാൻ കൂടെ ഉണ്ടാവും. എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഓക്കെ? ഓക്കെ മാഡം. ശരി. നമസ്കാരം. തിരുമേനിയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാറിവിടെ എത്തിന്നറിഞ്ഞപ്പോ കാണാതിരിക്കാൻ കഴിയോ എനിക്ക്? സാറ് ജയിലായപ്പോ ലണ്ടനിൽ വന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടത്തെ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല. സാരമില്ല തിരുമേനി, ഒരുവിധം രക്ഷപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയെന്ന് പറയാം. പഴയ കുറെ വസ്ത്രങ്ങൾ മാത്രമാ കയ്യിലുണ്ടായത്, ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു തിരുമേനി. ഈ കൃഷ്ണകുമാറിന്റെ വളർച്ച പെട്ടെന്നായിരുന്നില്ലേ? രാപ്പകലില്ലാതെ അധ്വാനിച്ച് നേടിയതാ ലണ്ടനിലെ വലിയ ബിസിനസ് സാമ്രാജ്യം.
എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നതിലുപരി ഒരു സഹോദരനെ പോലെ തിരുമേനിയും കൂടെ നിന്നു. എൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് തിരുമേനിക്കുമുണ്ട്. വർഷങ്ങളായി സമ്പാദിച്ചതൊക്കെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് നഷ്ടപ്പെട്ടത്. എന്തോ ചതി നടന്നിട്ടുണ്ട് സാറേ, എന്തുകൊണ്ടൊരു അന്വേഷണം നടത്തില്ല? ഇന്നും ഇന്നലെ അല്ല ആ ഏജൻസിയിൽ നിന്ന് ഫുഡ് ഐറ്റംസ് നമ്മുടെ കമ്പനി ഇറക്കുമതി ചെയ്യുന്നത്. അതിൽ മായം ചേർത്തുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട്. എനിക്കും സംശയം ഉണ്ടായിരുന്നു, അന്വേഷിക്കാൻ ഏജൻസി ഏൽപ്പിച്ചിരുന്നു. താങ്കൾക്ക് ശേഷം എന്റെ പി ഐ വന്ന ജെന്നിഫർ അതൊക്കെ നോക്കിയത്. മിടുക്കിയ അവൾ, എങ്കിലും അന്വേഷണം എന്നും എത്തിയില്ല. ഇനി എങ്ങെത്താനും പോകുന്നില്ല. വലിയൊരു തുക കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. ഉള്ളതൊക്കെ വിറ്റു. മരുമകന്റെ കയ്യിലുണ്ടായതും നഷ്ടപ്പെടുത്തി. എനിക്ക് വേണ്ടി ഒക്കെ പോയി തിരുമേനി. ലണ്ടനിൽ ഇനി സാറിന് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലേ? ഇല്ല, ആ കമ്പനി അടച്ചുപൂട്ടി. വിശ്വാസ്യത പോയി. നിയമപരമായി ശിക്ഷിക്കപ്പെട്ട എനിക്ക് വീണ്ടും ബിസിനസ് തുടങ്ങാൻ അനുവാദം കിട്ടിയില്ല. കിട്ടിയാൽ തന്നെ എന്നെ ആരും വിശ്വസിക്കില്ല. ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇൻഷുറൻസ് പോളിസി പണയപ്പെടുത്തിയ കാശുകൊണ്ട് ബാക്കി വന്ന തൊഴിലാളികൾക്ക് കൂടി കോമ്പൻസേഷൻ കൊടുത്തു. അതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞു. ഇനി ലണ്ടനിലൊരു ഫ്ളാറ്റ് വിൽക്കാനുണ്ട്. അതും പണയത്തിലാണ്. വിൽപ്പന നടന്നാൽ പണയത്തുക കഴിച്ച് ബാക്കി എന്തെങ്കിലും കിട്ടും. അതുകൊണ്ട് എന്താവാനാണ്? മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞു അല്ലേ സാർ? എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്നും ബാക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. അവൾക്കായി എന്തെങ്കിലും ഉണ്ടാക്കണം. സച്ചിൻ്റെ കടം വീട്ടണം. മകൾക്ക് വേണ്ടിയാ ഇതുവരെ ജീവിച്ചത്. അവൾക്ക് ഒന്നും നൽകാതെ പോകുന്നത് എങ്ങനെയാ തിരുമേനി? അച്ഛൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എന്റെ മുന്നിൽ സന്തോഷം അഭിനയിക്കുക പാവം. ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്ന് നോക്കുക, അതേ ഒരു വഴിയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കതിന് കഴിയില്ല തിരുമേനി. ഞാൻ മറ്റൊരു വഴി കണ്ടിട്ടുണ്ട്. മരുമോന്റെ കടം വീട്ടണം. എന്റെ മോളുടെ ഭാവി സുരക്ഷിതമാക്കണം. ഒരച്ഛനെന്ന രീതിയിൽ ആ കടമ എനിക്ക് നിറവേറ്റണം തിരുമേനി. ഇനിയും സമയം കളയരുത്. മരണനാടകം കളിക്കാൻ സമയമായിരിക്കുന്നു. ആ വഴി വലിയൊരു ഇൻഷുറൻസ് തുക നേടിയേ പറ്റൂ. നമ്മൾ തമ്മിലുള്ള മീറ്റിംഗ് മറ്റാരെങ്കിലും അറിഞ്ഞ അതോടെ എല്ലാം അവസാനിക്കും. അതാണ് ഇവിടെ കാണാന്ന് പറഞ്ഞ്. വെറും കൈയോടെയാണ് ഞാൻ എന്റെ മോളുടെ മുന്നിലേക്ക് വന്നത്. എത്ര കാലം ഇങ്ങനെ പോവും? നമ്മുടെ പ്ലാൻ എപ്പോ നടക്കും ജെന്നിഫർ? മരണനാടകം കളിച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് തന്നെ അത് നടക്കണം. അതിന്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ. സാറിന്റെ ഏകദേശ രൂപസാദൃശ്യമുള്ള ഒരു ഡെഡ് ബോഡി വേണം. തമിഴ്നാട്ടിലെ ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ഡെഡ് ബോഡി സംഘടിപ്പിക്കാൻ പറ്റും. മൃതദേഹം കൈമാറുന്ന ഒരു മാഫിയ സംഘം തന്നെ ഉണ്ട് അവിടെ. ഇപ്പോഴാ മരണനാടകം നടത്താൻ പറ്റിയ സമയം. ബീഹാറിൽ നിന്ന് ഇവിടെ വന്ന് ഒളിവിൽ താമസിച്ച MLA മാർക്ക് പുറകെയാ ഇവിടുത്തെ മാധ്യമങ്ങളും പോലീസുകാരൊക്കെ. ഈ സമയം നമ്മൾ ഇങ്ങനൊരു കള്ളക്കളി കളിച്ചാൽ അത് അധികാരം ശ്രദ്ധിക്കില്ല. ശരിയാണ്, എനിക്കൊന്നും അറിയില്ല. ജെന്നിഫർ പറയുന്നത് ഞാൻ അനുസരിക്കും.
വേണ്ടതെന്തെന്ന് ജെനിഫർ എന്നെ പ്ലാൻ ചെയ്യും. ഇൻഷുറൻസ് തുക ക്ലിയർ ചെയ്യേണ്ടതിലുണ്ടല്ലേ, അവിടെ പോകാതെ ആ തുക കിട്ടില്ല, എന്ത് ചെയ്യും നമ്മള്? സാറ് പേടിക്കാതെ, മരണനാടകം കഴിഞ്ഞതിന് ശേഷം ഞാൻ ലണ്ടനിൽ പോവും, ഇൻഷുറൻസ് തുക ശരിയാക്കും. അനുപമയ്ക്കും സച്ചിനും ലണ്ടനിൽ വന്ന് തുക കൈപ്പറ്റാം. വ്യാജ പേരിൽ സാറിനൊരു പാസ്പോർട്ട് ഉണ്ടാക്കാൻ ഞാൻ ആൾമാറാട്ടം നടത്തി, വേണമെങ്കിൽ സാറിനും ലണ്ടനിലെത്താം. അനുപമയ്ക്കും മറ്റു മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നാ മതി. ഇൻഷുറൻസ് തുകയുടെ 40% എനിക്ക് വേണം, എനിക്കല്ല എന്റെയും സച്ചിന്റെയും കുഞ്ഞിന്. സച്ചിന്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് ആ തുക കിട്ടണം. സച്ചിന്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് ആ തുക കിട്ടണം. സാറിന്റെ മകളുടെ ജീവിതത്തിലേക്ക് ഞാനും കുഞ്ഞും വരാതിരിക്കാനായി എനിക്ക് ആ തുക കിട്ടിയേ പറ്റൂ. എന്റെ കുഞ്ഞിനെ എനിക്ക് മാന്യമായി വളർത്തണം. ഞാനതിന് എതിരു പറയില്ല, തനിക്ക് ആ തുക എടുക്കാം. എന്റെ മകളുടെ ഭാവിയാ എനിക്ക് വലുത്. അവളെ വേദനിപ്പിക്കരുതെന്നൊരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. സാറിന് വേണ്ടി ഞാനൊക്കെ മറന്നു, എന്റെ മനസ്സിലിപ്പോ മരണനാടകം മാത്രമേ ഉള്ളൂ. സാറ് മരിച്ചെന്ന് വിശ്വസിച്ചതിന് ശേഷം സാറിന് ഒളിവിൽ പാർപ്പിക്കാൻ ഒരിടം കണ്ടെത്തണം, സുരക്ഷിതമായൊരിടം. അതിന്റെ കൂടെ അന്വേഷണത്തിലാ ഞാൻ. ഒക്കെ പെട്ടെന്ന് റെഡിയാവും, ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ പ്ലാൻ നടക്കും. സാറ് മാനസികമായി തയ്യാറായി നിന്നോളൂ. ഇനി എന്റെ മോളുടെ കൂടെ കഴിയാൻ അല്പസമയം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ, അല്ലേ ജെനിഫർ? സാറിന് സമാധാനമായല്ലോ അല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ടീച്ചറമ്മ ഒരു രാത്രി മുഴുവൻ നിങ്ങൾ ലോക്കപ്പിലിട്ടു, ഒരു കൊടും ക്രിമിനലിനെ പോലെ. സമാധാനമായല്ലോ അല്ലേ? എന്താ സാറേ ഇതൊക്കെ, അല്പം മനുഷ്യപ്പെട്ടൊക്കെ വേണ്ടേ? ഇപ്പൊ ജാമ്യം കിട്ടിയത് തന്നെ എന്റെ കനിവിലാണെന്ന് കരുതിയാ മതി. ഇത് കനിവല്ല സാറേ, ഈ ടീച്ചറുടെ അവകാശമാ. ജാമ്യം കിട്ടാതിരിക്കാനുള്ള കുറ്റമൊന്നും ടീച്ചർ ചെയ്തിട്ടില്ല. സാറെന്നെ നിയമം പഠിപ്പിക്കൊന്നും വേണ്ട. ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തി എസ് എസ് ആർ അമ്മയെ ജയിലിലാക്കിയാണ്. ഇന്നലെ രാത്രി ദീപ്തി മാഡത്തിന്റെ ഒരു കോള് വന്നിരുന്നു ഇദ്ദേഹത്തിന്, അതിനുശേഷം പേടിച്ചു, അതാ ഇങ്ങനെ പാവമായി പോയത്. കൂടുതൽ വിളിച്ചെടുക്കാതെ പോവാൻ നോക്ക്. ജാമ്യം കിട്ടിയില്ലേ, ടീച്ചർ വിളിച്ചിട്ട് പോവാണ്. നല്ലത് ചെയ്തതിന് എല്ലാവരും ചേർന്ന് തന്ന സമ്മാനം കൊള്ളാം. ജീവിത അവസാനം വരെ മനസ്സിൽ സൂക്ഷിക്കാനുള്ളത് നിങ്ങൾ എനിക്ക് തന്നു. ഗുരുക്കന്മാരെ ദൈവത്തെ പോലെ കാണുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു, ഇന്ന് അതില്ലെന്ന് മനസ്സിലായി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ദൈവത്തിനറിയാം, അതുകൊണ്ട് ഞാൻ ഭയന്നിട്ടുമില്ല. എങ്കിലും നിങ്ങൾ എന്നെ തളർത്തിക്കളഞ്ഞു, അപമാനിച്ചു കളഞ്ഞു. ആദ്യമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്
ലോക്കപ്പിൽ കിടക്കുന്നത്. കള്ളന്മാരെയും കൊലപാതകങ്ങളെയും കൊണ്ടിടുന്ന ലോക്കപ്പിലാണ് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ. മറ്റാർക്കു വേണ്ടി നിങ്ങളിത് ചെയ്തു? വേണ്ടായിരുന്നു സാറ്. ടീച്ചറമ്മ വാ, എന്തിനു ഇവരുടെയൊക്കെ മുമ്പിൽ കണ്ണീര് കളയുന്നത്? ഈ തെറ്റ് നിങ്ങൾ തിരുത്തേണ്ടി വരും. ഏതായാലും ഞങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകും. ടീച്ചറമ്മ വാ. എന്താ ഇത് മോളെ, കരയാതെ. അവരെന്റെ ടീച്ചറമ്മയെ ഉപദ്രവിച്ചോ? ഏ, ശിക്ഷ കിട്ടേണ്ടവള് തന്നെയല്ലേ ഈ ടീച്ചറമ്മ. എന്തിനാ ഞാൻ ആ കുട്ടികളെ ശാസിക്കാൻ പോയത്? ടീച്ചറമ്മ അത് വിട്, ഞാൻ ഓട്ടോയിലിരുന്ന് പറഞ്ഞതൊക്കെ മറന്നോ? വന്നേ. ടീച്ചറമ്മ ഇവിടെ ഇരിക്ക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. നല്ല ക്ഷീണം ഉണ്ടാവൂലേ. ആ കുട്ടികൾ ഇനിയും മടങ്ങി വന്നില്ലല്ലേ? ഇല്ല, പത്രത്തിലും ടിവിയിലും ഒക്കെ വാർത്ത വന്നിട്ടുണ്ട്. ടീച്ചറമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാരും ടീച്ചറമ്മയെ കുറ്റപ്പെടുത്തുന്നത്? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തട്ടെ, വേണമെങ്കിൽ ജയിലിലടക്കട്ടെ. ആ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്റെ മക്കൾ തിരികെ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. ആ ഒറ്റ പ്രാർത്ഥനയുള്ള എനിക്ക്. ടീച്ചറമ്മ ഇത് കുടിക്ക. എനിക്കൊന്നും വേണ്ട മോളെ, ഒന്നും വേണ്ട എനിക്ക്. കുഞ്ഞുങ്ങളെ കണ്ടെത്താതെ എനിക്ക് മനസമാധാനം കിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഒക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? കുറ്റപ്പെടുത്തുന്നവരൊക്കെ കുറ്റപ്പെടുത്തട്ടെ, സത്യം നമുക്കറിയാലോ. ഇക്കാര്യത്തില് സ്കൂളിലെ കുട്ടികളോ അധ്യാപകരോ ടീച്ചറിനെ കുറ്റപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീച്ചറും ഇങ്ങനെ കരഞ്ഞിരിക്കാതെ ധൈര്യത്തോടെ കാര്യങ്ങൾ നേരിടണം. പതിവ് പോലെ നാളെ സ്കൂളിൽ പോണം. അധ്യാപകരോടും വിദ്യാർത്ഥികളോടും യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് ടീച്ചറമ്മ പറയണം. സത്യാവസ്ഥ അവര് മനസ്സിലാക്കും. പതിവ് പോലെ ടീച്ചറമ്മ ക്ലാസ് എടുക്കണം. അതിന് കഴിയുമോ? എനിക്ക് കഴിയണം. കുട്ടികളെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ. കേസുമായിട്ട് രക്ഷകർത്താക്കൾ മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് അപ്പൊ അതിനെ നേരിടാം. അല്ലാതെ ഒളിച്ചിരിക്കല്ല വേണ്ടത്. ഞാൻ നാളെ സ്കൂളിൽ പോകാം. എന്റെ കുട്ടികൾ എന്നെ കല്ലെറിയുന്നെങ്കിൽ എറിയട്ടെ. എനിക്കവരോട് നടന്നതൊക്കെ പറയണം. ആര് തള്ളി പറഞ്ഞാലും തെറ്റുകാരിയാക്കിയാലും എന്റെ കുട്ടികൾ എന്നെ മനസ്സിലാക്കിയാൽ മതി എനിക്ക്. അവര് കൂടി എന്നെ തള്ളി പറഞ്ഞ അതെനിക്ക് സഹിക്കില്ല.
ബീഹാറിലെ രാഷ്ട്രീയക്കാരെയാണ് നീ വിനോദസഞ്ചാരികൾ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അല്ലേ? ഇതിലും നല്ലൊരു യാത്രയായപ്പോ നിങ്ങൾ എനിക്ക് തരാനില്ല.